യശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ആര്? എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ആര്? രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ദൈവം ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനമാണ്. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. ദൈവം ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരു കാരണവശാലും നിന്നെയോ രാജാവിനെയോ രാജാവ് നിർമ്മിച്ച ആ സ്വർണ ബിംബത്തെയോ വിഗ്രഹത്തെയോ ഞങ്ങൾ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നബുക്കദ്നേസർ രാജാവ് നിയമിച്ച 3 പേരാണ് ഷദ്രാക്, മെഷാക്, അബ്ദ്നെഗോ എന്നിവർ. ഇവർ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയോ രാജാവ് പ്രതിഷ്ഠിച്ച വിഗ്രഹത്തെ, സ്വർണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ചെന്ന് സൈനികർ ചെന്ന് രാജാവിനെ വിവരമറിയിച്ചപ്പോൾ ഉഗ്ര കോപം കൊണ്ട് രാജാവ് ഈ ഭരണാധികാരികളുടെ അടുക്കൽ വന്ന്, ഈ യുവാക്കളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെയോ ഞാൻ നിർമ്മിച്ച സ്വർണ വിഗ്രഹത്തെയോ നിങ്ങൾ ആരാധിക്കാതിരുന്നത്? അവർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ അതിനെ ആരാധിക്കുകയില്ല. ഉടൻ രാജാവ് എന്ത് ചെയ്തു? സൈനികരോട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയി എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയുവാൻ. അത് തന്നെ സംഭവിച്ചു. ഈ 3 യുവാക്കളും എരിയുന്ന തീച്ചൂടയിലേക്ക് 3 യുവാക്കളെയും അത് വലിച്ചെറിയുകയാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? ഈ തീച്ചൂളയിൽ കിടന്ന് ദൈവത്തിന് കീർത്തനം പാടി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ പറയണം, കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും ജാലകരുടെ മുൻ മധ്യേ ഞങ്ങൾ നടന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ഒന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. പ്രിയപ്രസാദങ്ങളെ, നമ്മുടെ ജീവിതത്തിലും എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജ്വലിക്കുന്ന തീച്ചൂളയുടെ മദ്യത്തിലൂടെ, ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിലൂടെ, അതല്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ മേഖലകളിലൂടെ, അതിലെ കഷ്ടതകൾ, ദുരിതങ്ങൾ, സഹനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെ പ്രശ്ന പരിഹാരത്തിന് പോകരുത്. ജീവിക്കുന്ന സത്യ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകാവും. ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ 3 യുവാക്കളും ചെയ്തത് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എരിയുന്ന തീച്ചുളയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു. ഈശോയുടെ നാമം അവർ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രശ്നത്തിന് ഉത്തരം കിട്ടി. അസീറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ നാവുകൾ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി എന്നാണ് പറയുന്നത്. ഇന്ന് പറയും പലതരത്തിലുള്ള മതപീഡനങ്ങൾ, ഞെരുക്കങ്ങൾ, ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിലുള്ള രക്തസാക്ഷിത്വം വരിക്കൽ, സഹനങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി കുടുംബജീവിതത്തിൽ സംശയങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ, ഇതിന് തുല്യമായ ഞെരുക്കത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മളും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രശ്നത്തിനും ഉത്തരം കിട്ടും, പരിഹാരം കിട്ടും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. ഇതാണ് ഈ 3 യുവാക്കളും ഉച്ചത്തിൽ നിലവിളിച്ചത്. എവിടെ കിടന്നുകൊണ്ടാണ്? ജ്വലിക്കുന്ന ജ്വാലയിൽ കിടന്നുകൊണ്ട്. അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന പീഡനങ്ങളോ ഞെരുക്കങ്ങളോ ഒന്നുമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവിടുന്ന് സ്തുത്യർഹനാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. ഇതാണ് നമുക്ക് ഈ യുവാക്കന്മാർ നൽകുന്ന ഞെരുക്കങ്ങളിൽ, പീഡനങ്ങളിൽ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഇവർ നമുക്ക് കാണിച്ചു തരുന്ന ഉന്നതമായ മാതൃക. ഇത് നമ്മൾ സ്വീകരിക്കണം. ബുവനസ് അയേഴ്സിലെ നീതിന്യായ കോടതിയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യൻ
ജോലിക്ക് പോകുന്നതിന് മുൻപ് പ്രത്യേകിച്ച് പുറത്തേക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും അയാൾ എപ്പോഴും യേശു യേശു എന്നുരുവിടും. ഒരു ജോലി തുടങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, അതിനുള്ള സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ എപ്പോഴും ഉരുവിടും യേശു യേശു. ജീവിതത്തിൽ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ യേശു എന്നുരുവിടും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് നടത്തുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ യേശു എന്ന് ഉരുവിടും. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഇയാളെന്താ എപ്പോഴും യേശു യേശു എന്ന് വിളിക്കുന്നത്, അതിൻ്റെ രഹസ്യം എന്താ? അപ്പോൾ ഈ നീതിന്യായ കോടതിയിൽ ഈ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ പറയുകയാണ്, ഞാൻ യേശു എന്ന് വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശക്തി എന്നെ ആവസിക്കുകയാണ്. ഈ ശക്തിയിലാണ് ഞാൻ. ഞാൻ യേശു എന്ന് വിളിക്കുമ്പോൾ എൻ്റെ തൊഴിൽ മേഖലയിൽ എനിക്ക് എളുപ്പമാണ് എൻ്റെ ജോലി ചെയ്യാൻ. അവിടെ എന്നെ പരാജയപ്പെടുത്തുകയില്ല എന്ന ആഴമായ ബോധ്യം എനിക്ക് നൽകുകയാണ്. ഞാൻ യേശു എന്ന് പ്രാർത്ഥിച്ച് വാഹനത്തിൽ കയറുമ്പോൾ ഈ വാഹനം ഓടിക്കുന്നത് ഞാൻ അല്ല, എൻ്റെ യേശു ആണെന്നുള്ള ഒരു അറിവ് അനുഭവം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ യേശു എന്ന് വിളിക്കുമ്പോൾ ഒരു വ്യക്തി ഈശോ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ കൂടെ സംസാരിക്കുന്നതും എൻ്റെ കൂടെ നടക്കുന്നതും എനിക്ക് ഉത്തരം പറഞ്ഞു തരുന്നതും എനിക്ക് കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ഞാൻ യേശു എന്ന് പറയുമ്പോൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. യേശു എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ല ചില കേസ് മേഖലകളിൽ അത് ഈശോ തന്നെ പരിഹരിച്ചു തരുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം യേശുവാണ്, യേശുവിൻ്റെ നാമമാണ്. അതെത്ര പറഞ്ഞാലും എനിക്ക് മതി വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബൂഖദ്നേസർ രാജാവിൻ്റെ ആ മൂന്ന് ഭരണാധികാരികൾ, അതായത് ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, അവർ ചെയ്തത് എന്താണ്? അവരാ ബിംബത്തെ വാഴ്ത്താനോ വിഗ്രഹത്തെ ആരാധിക്കാനോ പോയില്ല, സത്യദൈവത്തെ അവർ ആരാധിച്ചു. അവർക്ക് ഞെരുക്കം കിട്ടി, പീഡനം കിട്ടി, തീച്ചുള്ളിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. പക്ഷേ ദൈവത്തെ, അവരുടെ അത്രങ്ങളിൽ ദൈവത്തിൻ്റെ നാമം അവർ ഉയർത്തിക്കൊണ്ടിരുന്നു. ഈ ഭുവനസ് അയേഴ്സിലെ നീതിന്യായ കോടതിയിൽ ജോലി ചെയ്തിരുന്ന ഈ വ്യക്തിയും പറയുന്നതാണ്, ഞാൻ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ ആ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ട്, ആ വ്യക്തി എൻ്റെ അടുത്തുണ്ട്, ആ അനുഭവം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലും, പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നമ്മൾ ഉരുവിടേണ്ട നാമം ദൈവത്തിൻ്റെ നാമമാണ്, ഉരുവിടേണ്ട നാമം യേശുവിൻ്റെ നാമമാണ്. നമുക്ക് ശക്തി ഉണ്ടായിത്തേണ്ടത് ഈശോയിൽ നിന്നാണ്. നമ്മുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് ഈശോയുടെ നാമം വിളിച്ചുകൊണ്ടാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും എപ്പോഴും എൻ്റെ കൂടെയുള്ളത് ഈശോയാണ്. ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നീ രോഗിയാണോ? തകർന്നവനാണ്? തളർന്നവനാണ്? പ്രശ്നക്കാരനാണ്? കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ? പകർച്ചവ്യാധികൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ? കൊറോണ വൈറസ് ബാധയുടെ അടിമത്തത്തിലാണോ? മരണഭീതിയിലാണോ? തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? മാറാനാവാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? എന്നാൽ പരിഹാരം ഈശോയാണ്. ഈശോയുടെ നാമം ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുക. ആ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഈശോ ഉത്തരം നൽകും. അതുകൊണ്ട് നമുക്കും ഈശോയുടെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എരിയുന്ന അഗ്നിയിലും എല്ലാ പ്രശ്നങ്ങളിലും ഈശോയുടെ നാമം നമുക്ക് ശക്തിയാണ്. നമുക്കൊരു സാക്ഷി നമുക്ക് കേൾക്കാം. യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ച് അനേക സൗഖ്യം പ്രാപിച്ചതും രക്ഷ പ്രാപിച്ചു മാനസാന്തരപ്പെട്ടുമായ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. നമുക്ക് ഈ നിമിഷം ഈ യേശുവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിച്ച് നമ്മൾ ഈശോയുടെ ശക്തി നമ്മളിലേക്കും കുടുംബത്തിലേക്കും വരുന്ന സമയമാണ്. സ്വരമുയർത്തി സ്തുതിക്കാം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ ഈശോയെ, അവിടുത്തെ അത്യുന്നത നാമം, രക്ഷപ്പെടുത്തുന്ന നാമം, സൗഖ്യം നൽകുന്ന നാമം, ഉയർത്തി നൽകുന്ന നാമം, വിടുതൽ നൽകുന്ന നാമം എല്ലായ്പ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടായിരിക്കാൻ, കുടുംബങ്ങളിലുണ്ടായിരിക്കാൻ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോയുടെ ഉന്നതമായ ശക്തി കൃപയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് അനു, കോതമംഗലത്തിൽ നിന്ന് വരുന്നു. എനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ചെവിക്ക് വലിയ മുഴക്കമുള്ള സ്വരങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് വലിയ ശബ്ദം കേൾക്കുമ്പോൾ അസ്വസ്ഥത, ചെവി പൊട്ടിപ്പോണ പോലെയൊക്കെ തോന്നുമായിരുന്നു. ചെവി പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം. അപ്പം ഇത്രയും നാള് ആ അസ്വസ്ഥതയെ തന്നെയാണ് ഞാൻ തുടർന്നിരുന്നത്. അപ്പൊ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ വലിയ മയക്കിക്കോടെയുള്ള സ്വരങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ചെവി പൊട്ടി പിടിച്ചായിരുന്നു സാധാരണ ഇരിക്കാറ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ദിവസം ആരാധനയിലെ സിസ്റ്റർ
പറഞ്ഞിരുന്നു ചെവിക്ക് അസ്വസ്ഥതയുള്ളവരുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടും ഈശോ എടുത്തു മാറ്റുന്നു, അവരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ ക്ഷണം തന്നെ സുഖപ്പെട്ടോ? ഇല്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഈശോ അത് ഞാനായിരിക്കണേ, എന്നെ സൗഖ്യം എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ബിനു ഫാദർ ടോക്കിന്റെ സമയത്ത് എന്റെ ചെവിക്ക് ഈ അസ്വസ്ഥത കൂടി കൂടി വന്നോണ്ടിരുന്നു. അപ്പൊ ഒട്ടും കേൾക്കാൻ പറ്റാതെ ഞാൻ ചെവി പൊത്തി പിടിച്ച് തന്നെ ഇരിക്കുവായിരുന്നു. ഒട്ടും കേൾക്കാൻ മേലാത്തൊരവസ്ഥ, ചെവി പൊത്തി പിടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ഈ അസ്വസ്ഥത പൂർണ്ണമായും എന്നെ വിട്ടു പോട്ടെ, എനിക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, എന്റെ ചെവിയുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ഈശോ എടുത്ത് മാറ്റി. ചെവിയുടെ ശബ്ദം പൂർണ്ണമായിട്ട് കേൾവിശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു നല്ല പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? കർത്താവായ യേശുവിന്റെ നാമത്തിൽ. എല്ലാരും ഒന്ന് ചൊല്ലിക്കുക, പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ അസ്വസ്ഥത പൂർണ്ണമായും വിട്ടുപോട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ അസ്വസ്ഥത പൂർണ്ണമായും വിട്ടുപോട്ടെ. അപ്പോൾ ചെവിക്ക് രോഗം വന്നാൽ ഇത് പ്രാർത്ഥിച്ചോണം, കണ്ണിന് അസ്വസ്ഥത വന്നാൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കണം, അപ്പോൾ തന്നെ അസ്വസ്ഥത വിട്ടുപോകും. ഇപ്പൊ ആർക്കെങ്കിലും ചെവിക്ക് വേദന ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സുഖപ്പെടുകയാണ്. പിന്നീട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ എനിക്ക് എത്ര വലിയ സ്വരം കേട്ടാലും ഇപ്പൊ എനിക്ക് ചെവി പൊത്തി പിടിക്കേണ്ട ആവശ്യമില്ല. ആ ബുദ്ധിമുട്ട് വേദന പൂർണ്ണമായും എടുത്തു മാറ്റി. പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ എത്ര ശബ്ദം കേട്ടിയാലും ഒരു പ്രശ്നവുമില്ല. നല്ലപോലെ കരപിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം.